ഹായ് നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ല അല്ല കേട്ടോ കൊല്ലം ജില്ലയുടെ ബോർഡർ ട്രിവാൻഡ്രം കൊല്ലം ബോർഡർ വരുന്ന നിലമേൽ നിലമേൽ അടുപ്പിച്ച ഒരു വീട്ടിലാണ് ഇനിയിപ്പം ത്രിവാൻഡ്രോ എറണാകുളത്ത് നിന്ന് വന്നതേ ഉള്ളൂ വരുന്ന വഴിയാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ബിഗ് ബോസിൽ എനിക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ഒരു അഡ്മിൻ്റെ വീടാണ് സന്ധ്യ എന്ന കൊച്ചിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് അഹിൻ മോഹൻ അഹിൻ എനിക്ക് പറയാൻ ഭയങ്കര പ്രയാസമുണ്ട് കാരണം ആദ്യമൊക്കെ കിഡ്നി ഡയാലിസിസ് രണ്ട് വെച്ചാണ് ആഴ്ചയിൽ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം നാല് ഡയാലിസിസ് വരെ ആയിരുന്നു മാത്രമല്ല രണ്ട് കിഡ്നിയും തകരാറിലായി അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിൻ്റെ കിഡ്നിയും ചുരുങ്ങി 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 വരികയാണ് അപ്പൻ്റെയും മകളുടെയും രണ്ടു പേരുടെയും കൂടെ കിഡ്നി മാറ്റുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഒരു ജോലിയും ഇല്ലാത്ത ആ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ വേറെ സഹായിക്കാനായിട്ട് ആരുമില്ല ഞാനിപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി കാരണം എനിക്ക് വരുമാനമൊന്നും വരാറില്ല വരുന്നില്ല എനിക്കെന്തെങ്കിലും സിനിമയോ സീരിയലോ നന്നായിട്ട് വന്നിരുന്നെങ്കിൽ നൂറുകണക്കിന് പേരെ നമുക്ക് സഹായിക്കാമായിരുന്നു ഒത്തിരി പേരെ എൻ്റെ വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട് പക്ഷേ നിവൃത്തിയില്ല ഞാൻ ആരുടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് കുറേ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുക എന്നാലും ഞാൻ ഫ്രീക്വൻ്റായിട്ട് ഇപ്പോൾ ഇടുന്നില്ല കൊറോണയൊക്കെ കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് കാണണം ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്ന വഴി കഴിഞ്ഞ ആഴ്ചയാണ് സന്ധ്യ എന്നെ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒന്നര വർഷത്തിലധികമായി അടി ആർ കെ ആർമിയുടെ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളിലും പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു സഹായം പോലും ആവശ്യപ്പെടാതെ പ്രവർത്തിച്ച ഒരു കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അങ്ങനെയാണ് അതിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നത് നമുക്ക് ആ കുട്ടിയേയും ഈ കുടുംബത്തിനെയും ഒന്ന് കാണാം ഇതാണ് വഴി അപ്പോൾ നിലമേലാണ് എല്ലാവർക്കും അറിയാം അത് ബഹ ഒരു മകളുണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യവും വളരെ കഷ്ടത്തിലാണ് ഇപ്പം ഈ നാട്ടിലൊക്കെ ഒത്തിരി പേര് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു വീടാണ് ബാ ഇതാണ് സന്ധ്യയുടെ വീട് ഹലോ ഉണ്ട് ആ നമസ്കാരം വ ഇതാണ് സന്ധ്യ ഇതാണ് മോള് ഇത്ര ലൈറ്റ് ഇതേ ഉള്ളു വേറെ പ്രകാശമല്ലോ ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ കുഴപ്പമില്ല കുഴപ്പമില്ല ആകെക്കാഴ്ച ഉണ്ടായാൽ മതി ദേ നമുക്ക് മാസ്ക് എന്ന് വെച്ചേക്കാം അദ്ദേഹമാണ് ഞാൻ പറഞ്ഞ അഹിൻ മോഹൻ ശരീരം ഉണങ്ങി ഉണങ്ങി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക സന്ധ്യ എന്താണ് സംഭവം ഒന്ന് ഒന്ന് പറയാമോ ബാ എന്താണ് കാര്യം എന്നൊന്ന് പറയാമോ എൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ് അപ്പോൾ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പം ഡയാലിസിസ് ഇരുന്നൂറ്റി നാൽപ്പതോളം കഴിഞ്ഞ് ഇപ്പം ഡയാലിസ് ചെയ്യുമ്പോൾ ചെവി കൂടിയും വായി കൂടിയും ബ്ലഡ് വരികയായിരുന്നു പിന്നെ ബാത്റൂമിൽ പോകത്തില്ല പേടിച്ചിട്ട് ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ ബ്ലഡാണ് വരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജാണ് എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിവെക്കണമെന്ന് എൻ്റെ മോൾക്കും അതേ ഒരു പ്രോബ്ലം തന്നെയാണ് അവൾക്കും രണ്ട് കിഡ്നിയും ചുരുങ്ങി അതിന്റെ പ്രവർത്തനം നടച്ചോണ്ടിരിക്കുന്ന നിറച്ചും മുഴകളുമാണ് അവൾക്ക് എപ്പോഴാണോ ഇതിലേക്ക് വീടി വരുന്നത് ആ സമയത്ത് ഓപ്പറേഷൻ വേണം ഞങ്ങൾ ആത്മഹത്യ വാക്കിലാണ് വിഷമിക്കണ്ട നമുക്കിപ്പം നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം ഇത് കാണുന്ന ഗവൺമെൻറ് അധികാരികളുണ്ടാവും അവരെ സഹ അവരും സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതാണ് എന്നുള്ള ഒരു സംഗതി എനിക്കറിയാം അപ്പോൾ ഇന്ന് നമ്മൾ കുറേയൊക്കെ ചാരിറ്റിയിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ 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 തട്ടിപ്പ് പറഞ്ഞാലും ചാരിറ്റിക്ക് വേണ്ടി സത്യസന്ധമായി ഇടുന്ന ഒരുപാട് പേരുണ്ട് ഏതായും സംശയമില്ല അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞ് സഹായിക്കുന്ന നന്മയുള്ള മലയാളികൾ ജനങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാരണം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ ഭർത്താവ് എന്നെ ജോലി ചെയ്ത് നോക്കിക്കോളൂ ആ മനുഷ്യനെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കുക തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും മാക്സിമം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്താ ഡോക്ടർ എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുന്നോട്ട് മാറ്റി വെച്ചില്ലേ പിന്നെ വെച്ചിട്ട് കാര്യമില്ല ശരീരമായിട്ട് റിജക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പിന്നെ ചെയ്ത ഇപ്പം ഞാനിപ്പ ഇപ്പോഴാണ് കേൾക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ആ ബിഗ് ബോസ് സീസൺ ടുവിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അഡ്മിൻ ആയിരുന്നു ഒരുപാട് പേരെ കൂട്ടിച്ചേർത്തുകൊക്കെ ചെയ്തു പക്ഷേ ഇനി മൂന്ന് മാസം മാത്രമേ ഇദ്ദേഹത്തിന് ഈ ലെവലിലാണെങ്കിൽ മുമ്പോട്ടായിരുന്നു എന്നോട് പറഞ്ഞ കൂടെ എല്ലാം കൂടെ കഴിച്ച് ജീവിത അവസരം അരകിച്ച് മടുത്തെന്ന് പറയുന്നത് ഞാൻ പേടിച്ച് പേടിച്ചൊറ്റയ്ക്കാക്കി എങ്ങും പോകാറില്ല ഒരു സഹോദരങ്ങൾ പോലും ഇല്ല ഞങ്ങളെ സഹായിക്കാനായിട്ട് എല്ലാരും കൈ ഒഴിഞ്ഞ് അങ്ങനെ എല്ലാവരും കൈ ഒഴിഞ്ഞു എന്ന് സന്ധ്യ വിചാരിക്കരുത് നന്മയുള്ള മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ നമ്മളെ ഉറപ്പായിട്ടും സഹായിക്കും ഇപ്പം ഡോക്ടർ എന്താ എത്ര എങ്ങനെയാണ് എന്താണ് ഡീറ്റെയിൽസ് പറയുന്നത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ് രണ്ടര മാക്സിമം മാക്സിമം നമുക്ക് മുന്നോട്ട് അപ്പോൾ ഇന്നലെ ഡയാലിസിന് പോകുമ്പം ബ്ലീഡിങ് ആയതുകൊണ്ട് പകുതി ചെയ്തിട്ട് വന്നതൊക്കെയാണ് വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് വെള്ളം നെഞ്ചിൽ വരും അവർക്ക് യൂറിൻ പോകത്തില്ല ഒട്ടും

എന്റെ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരം പോലും ശബരി ശബരിമല വ്രതത്തിലാണ് അല്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതം ഏകദേശം വ്രതം ഓറിയൻറ്റഡാണ് പറയുന്ന സത്യമാണ് നമ്മൾ പലപ്പോഴും ധാരാളം പേര് ഒരുപാട് നേരത്തെ സഹായിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം നമ്മൾ എന്തോ കുറേ സ്ഥലങ്ങളിൽ വിമുഖത ഞാൻ ഇട്ട കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ പല അവർക്ക് പലർക്കും വളരെ കുറച്ചാണ് എമൗണ്ട് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു സത്യത്തിൻ്റെ വീഡിയോ ആണ് എന്നെ വിശ്വാസമുള്ളവർക്കറിയാൻ ഞാൻ സത്യമേ പറയൂ എന്നുള്ള കാര്യം അറിയാം എന്നാലും ഞാൻ ഹൃദയം പൊട്ടിത്തന്നെ പറയുകയാണ് കാരണം കാരണം ഒരു ജോലിയില്ല ഈ രണ്ട് പേരുടെ അവസ്ഥ ഇത് ആഴ്ചയിൽ ഇരുപത്തയ്യായിരം രൂപ ഡയാലിസിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ രണ്ട് വർഷം കൊണ്ട് ശമ്പളം ഇല്ലാതിരിക്കുന്ന വ്യക്തിയായ എനിക്കറിയാം എനിക്കൊരു മാസം നാൽപ്പത്തയ്യായിരം രൂപയോളം വീട്ട് ചിലവിൻ്റെ വരുന്നുണ്ട് അതിന് എങ്ങനെയൊക്കെയാണത് ലഭിക്കുക എന്നുള്ള എൻ്റെ ശ്വാസം എനിക്കറിയാം അപ്പോൾ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന ഇവരുടെ ഇവരെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം വിഷമമുണ്ട് അങ്ങനെ സംസാരിക്കുവോ അങ്ങനെ സംസാരിച്ചാ നെമ്പ പേര് ഇത് എത്ര നാളായി മോനെ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമായി മൂന്ന് വർഷമായി രണ്ടര വർഷം കൊണ്ട് ഡയാലിസിസ് നടത്തുന്നു അതാണ് ശരീരം ശോഷിച്ചു വരുന്നതായിട്ടാണ് തോന്നുന്നത് ആണോ നടക്കാൻ ബലമിനി രണ്ട് മിനിറ്റ് വീഴും നടക്കുമ്പഴത്തേക്ക് അപ്പം നടക്കാൻ ഒക്കുന്നില്ല അപ്പൊ സാറ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ ഈ ഡയാലിസ ചെയ്ത് ശരീരം അളവ് കൂടുമ്പോഴത്തേക്ക് ശരീരം ആകെ തളരും ശരീരത്തിന്റെ അസ്വസ്ഥത ശരീരത്തിൽ ബ്ലഡ് ഇല്ല അപ്പൊ ഒരു ഇഞ്ചക്ഷൻ മൂവായിരം രൂപ ബ്ലഡ് ഉണ്ടാകാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതെടുക്കാതിരിക്കുന്നവറും ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെച്ചാണ് കാരണം ബ്ലഡ് പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പം ഈ കിഡ്നി വെക്കുക എന്ന് പറയുന്നതല്ലേ വഴി കാരണം എന്ന് പറയുന്ന താൽക്കാലികമായിട്ടുള്ള അറിയാം നമുക്ക് ഒക്കെ എന്ന് പറയുന്ന ഒരു താൽക്കാലിക വഴികളാണ് അതിൽ കൂടെ രക്ഷപ്പെടുന്ന വളരെ കുറച്ചുപേരേ ഉള്ളൂ കൂടുതലും അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് അതും ഏറ്റവും ബെസ്റ്റ് കിഡ്നി എന്ന് വെച്ചാൽ മാച്ചിങ് വരണം അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാവും പിന്നെ ഡോണറെ കിട്ടണം അപ്പൊ അമ്മയും അച്ഛനോ ഒക്കെ കൊടുക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് ഡോണർ ആരെങ്കിലും ഡോണർ അപ്പൊ അവർക്ക് അവരും അവരുടെ പതിനഞ്ചാണ് ചോദിച്ചത് ബുദ്ധിമുട്ട് വെച്ച് അവർ എന്തെങ്കിലും അല്ല അവരോട് തന്നെ നമുക്ക് അങ്ങനെ പറയാനും മടിയാണ് കാരണം അവരുടെ ശരീരഭാഗത്തിന്റെ ഒരു ഒരു അവയവമാണ് അവരോട് ഞാൻ ഞാൻ പറയുന്നത് വിഷമം തോന്നരുത് കാരണം നമ്മളൊരു സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ അവയവം വാങ്ങിക്കുമ്പം നമ്മുടെ നിവർത്തി കേടു കൊണ്ടാണ് നമ്മൾ അവർ ബാർഗെയിൻ ചെയ്യുക പക്ഷെ അതുകൊണ്ട് ബാർഗെയിനിങ് അവിടെ നിൽക്കട്ടെ ഒരു കിഡ്നി ഡോണറിന് പതിനഞ്ച് കൊടുത്താലേ ഒരു കിഡ്നി നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇയാളെ സംബന്ധിച്ച് ആ ഒരു സംഗതി ഇനി അടുത്ത് ഈ കുഞ്ഞിൻ്റെ കാര്യം ഈ കുഞ്ഞിന് ഈ കുഞ്ഞെന്ന് പറയുന്ന മോക്ക് കിഡ്നി മാറ്റണം ഒന്ന് ആലോചിച്ച് ചോദിക്കുകയെ മോക്ക് മാറ്റാനായിട്ട് അമ്മ റെഡിയാണ് ഇവർക്ക് രണ്ടു പേർക്കും കൊടുക്കാൻ ഞാൻ റെഡിയാണ് പക്ഷേ ഇവരെ ഏറ്റെടുക്കത്തില്ല ആരും നോക്കാനാലും ഇല്ല ഇല്ലെങ്കിൽ ഞാൻ രണ്ടും കൊടുത്തേനാം അങ്ങനെ പറഞ്ഞുള്ള അങ്ങനെ രണ്ട് രണ്ടു പേർക്കായിട്ട് രണ്ടും കൊടുത്ത പിന്നെ സന്ധി ഇവിടെ ഇല്ലല്ലോ അമ്മ നഷ്ടപ്പെട്ടിട്ട് കുഞ്ഞെങ്ങനെയാണ് നന്നായിട്ട് ജീവിക്കുന്നത് അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് നന്നായിട്ട് ജീവിക്കത്തില്ലല്ലോ കുഞ്ഞ് നന്നായി ജീവിക്കണമെങ്കിൽ അമ്മയും വേണം അച്ഛനും വേണം രണ്ടുപേരും വേണം അപ്പം മോളുടെ കാര്യത്തിൽ അങ്ങനെയാണ് അപ്പം ഈ രണ്ടിൻ്റെ ഓപ്പറേഷൻ ഈ കിഡ്നി ഡോണറിന് കൊടുക്കാനുള്ളത് എല്ലാം കൂടെ ഏകദേശം എഴുപത് ലക്ഷം രൂപയോളം വരുമെന്നാണ് പറയുന്നത് എഴുപത് ലക്ഷം രൂപയോളം ഈ കുടുംബത്തിന് മൂന്ന് മാസത്തിനകത്ത് കിട്ടിയാൽ മാത്രമാണ് ജീവൻ നിലനിർത്താൻ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിന് പറ്റൂ അല്ലെങ്കിൽ അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉള്ളൂ എന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവരുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിലൊക്കെ ഒരുപാട് നന്മയുള്ള സഹോദരങ്ങൾ ഇതിനു മുമ്പ് ന്യൂസുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും വലുതായിട്ടൊന്നും വന്നിട്ടുണ്ട് കാൽ ഭാവം പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒത്തിരി പേര് മരിച്ചു നടക്കുന്നുണ്ട് പക്ഷേ ഇല്ല കാരണം എമൗണ്ട് അത്രയും വലുതായി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് എന്നോട് പറയാൻ ഇത്രയും ലേറ്റായത് ഏകദേശം ഒന്നര വർഷം കൊണ്ട് ഇയാൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബിഗ് ബോസിൽ എനിക്ക് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് എന്നോട് പറയാൻ തന്നെ ഇത്രയും ലേറ്റായാലും എനിക്കിപ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നു ഈ വീഡിയോ ഇടുക എന്ന് പറയുന്നത് ഞാൻ ലേറ്റായി പോയല്ലോ എന്നുള്ളതാണ് ആ കുറ്റബോധം ഒന്ന് മാറാൻ സാറെ ആദ്യം അവര് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പൊ മോളുടെ അവസ്ഥ ഞാൻ ഡോക്ടറോട് ചോദിച്ച ഡോക്ടർ പറഞ്ഞു നമുക്ക് പൊഴിഞ്ഞു പോകാനുള്ള മെഡിസിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഹസ്ബൻഡിനെ നിനക്ക് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ മോളിപ്പം ഈ ഒമ്പതാം മാസം മുതൽ മെഡിസിൻ കഴിച്ചതാ ഇന്നലെ വരെ നമ്മൾ സ്കാൻ ചെയ്തപ്പോ അത് പൊഴിഞ്ഞു പോകുന്നില്ല അത് വലുതായിക്കൊണ്ട് അപ്പൊ ആ മുഴകള് തമ്മി ഒരസം കിഡ്നിക്കകത്തൊന്ന് പൊഴിഞ്ഞു പോകാനുള്ള മരുന്നുകളാണ് അപ്പൊ അത് പോകുന്നില്ല ഇപ്പൊ ആ മുഴകൾ വളർന്നിട്ട് അത് തമ്മി ഒരസുമ്പോ അവൾക്ക് വയറുവേദന വരുമ്പോ അറിയത്തില്ല അവള് വിഷക്കുന്നു തലങ്ങനെ എടുത്തുവച്ച് കമന് കിടക്കും എന്തോ അവിടെ വയറ് പെരുക വയർ പെരുങ്ങിട്ട് കാലൊക്കെ നീരാ അതൊക്കെ ശെരിയാവും അതൊക്കെ ശരിയാവും കുറച്ചാൾക്കാ നമുക്കിപ്പം ഏകദേശം മൂന്നര കോടി മലയാളികൾ നമുക്കുണ്ട് ഒരു കോടി ആൾക്കാർ പോലും വേണ്ട അമ്പത് ലക്ഷം ആൾക്കാർ പോലും വേണ്ട ഏകദേശം ഒരു നല്ല മനസ്സുള്ള ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ ആത്മാർത്ഥമായിട്ട് സഹായിച്ചാൽ തന്നെ ഒരു നല്ലൊരു ചെറിയ എമൗണ്ട് വെച്ച് സഹായിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു എത്ര ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാരുടെ കാര്യം എടുത്താൽ തന്നെയും അവർ മനസ്സ് അറിഞ്ഞ് സഹായിക്കുകയാണെന്നു നൂറ് രൂപ വെച്ചിട്ടാൽ പോലും ഇതൊക്കെ നടക്കും ഒത്തിരിമയോട് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും മലയാളി ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട് അവർ ചെയ്യും നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമോ പിന്നെ എൻ്റെ ഒരു ശീലം സ്നേഹ സന്ധ്യക്കറിയാലോ ഞാൻ ആരുടെയും സമ്പത്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് തരുന്ന ആളല്ല എനിക്കിപ്പോൾ പണിയില്ല ഞാൻ എൻ്റെ കുള എൻ്റെ മൂന്ന് വർഷം രണ്ട് വർഷത്തെ ലീവ് എടുത്തിട്ടാണ് കുറച്ച് കൂടുതൽ വരുമാനം നന്നായി വരുന്നത് സിനിമാ സീരിയൽ ഇൻഡസ്ട്രിയിലാണ് അപ്പോൾ അതിലേക്ക് പ്രവർത്തിക്കാനായി നടക്കുന്നത് അപ്പം ഒരു വാല്യൂ അങ്ങോട്ട് കൂടി വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് നന്നായിട്ട് വരിക മനസ്സിലെ ഇപ്പം ചിലക്കൊക്കെ ലക്ഷങ്ങളും കോടികളുമൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിയും സപ്പോസ് തീർച്ചയായിട്ടും ഞാൻ ഇപ്പം രണ്ട് മൂന്ന് സിനിമ ചെയ്തു ആ മൂന്ന് ആദ്യ സിനിമയിൽ കിട്ടിയത് ഞാൻ വേറൊരിടത്ത് കൊടുത്തിരുന്നു മൂന്നാമത്തെ സിനിമയിൽ ഒന്നും കിട്ടിയില്ല അത് ലോ ബഡ്ജറ്റിൻ്റെ ആയിരുന്നു പക്ഷേ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഈശോ നാദൃഷ ഇക്ക സംവിധാനം ചെയ്ത ജയസൂര്യ മഷിൻ്റെ ഈശോ എന്ന് പറയുന്നതിൽ ഒരു ചെറിയ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് യാദൃശ്യമൊക്കെ സന്തോഷത്തോടെ ആ ഒരു ചെറിയ വേഷം ചെയ്തതിന് പതിനായിരം രൂപ എനിക്ക് തന്നിട്ടുണ്ട് ആ പതിനായിരം രൂപ ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ സന്ധ്യയ്ക്ക് ഞാൻ തരികയാണ് കേട്ടോ അത് സന്ധ്യയ്ക്കുള്ളതാണ് ഒരു പക്ഷേ അതൊരു അതെന്ന് പറയുന്നത് കടലിൽ ചെറുത് ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ അത് ഞാൻ തരികയാണ് പക്ഷേ ഇത് കണ്ട് ഞാൻ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പക്ഷേ സത്യസന്ധമായി പറയുന്നു എനിക്കിപ്പോൾ ഒരു സിനിമയിൽ ഒരു കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പത്ത് ലക്ഷം രൂപ ഉറപ്പായി തന്നേന് കാരണം എന്നെ അറിയാമെന്നുള്ള മലയാളികൾക്ക് എന്നെ അറിയാമെന്നുള്ള സഹോദരങ്ങൾക്കറിയാം ഞാൻ ഈ പ്രവർത്തിക്കാൻ പോകുന്നതിന് ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കാൻ പോയാൽ ചെറിയൊരു ശമ്പളമാണ് എനിക്ക് കിട്ടുക എൻ്റെ ചിലവും പോയിട്ട് ബാക്കി വരുന്നത് ഒരു കുറച്ച് ചെറിയ ചെറിയ എമൗണ്ടേ ഉള്ളൂ അപ്പോൾ അതുപോലും മാറ്റി വെച്ചിട്ട് ബിഗ് ബോസിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഒരു പേരെടുത്തു കഴിഞ്ഞാൽ നല്ല എമൗണ്ടേക്ക് നമുക്ക് വരും അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും അങ്ങനെ പണി ചെയ്ത് അങ്ങനെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പോളിസി അതാണ് എനിക്ക് നിവർത്തി വരാത്ത ഇല്ല അറിയാലോ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ഇല്ലാത്ത സമയത്താണ് ഞാൻ ആരുടെ നിന്ന് എങ്കിലൊക്കെ പിരിച്ചും പറ അങ് പറഞ്ഞൊക്കെ വാങ്ങി തരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്ന പോലെ നീ ഒരു നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ നിനക്ക് പത്തിരട്ടിയല്ല ഇരുപതിരട്ടി നന്മ ഞാൻ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഞാനിപ്പം ഈ പറഞ്ഞ കണക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ പത്ത് രൂപ വന്നോളൂ ഈ പതിനായിരം രൂപയുടെ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും കൂടുതൽ എന്തെങ്കിലും വരുന്ന വഴിയാണെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കും ഉറപ്പായി ഞാൻ ശ്രമിക്കും ഇത് രജിത്തിൻ്റെ വാക്കാണ് അപ്പോൾ നമുക്ക് നമ്മൾ എത്രത്തോളം കൊടുക്കുമോ കൊടുക്കുന്ന കൈ എപ്പോഴും പൊങ്ങിയിരിക്കത്തേ ഉള്ളൂ വാങ്ങുന്ന കൈയാണ് താന്നിരിക്കുന്നത് അപ്പോൾ അത് ദൈവത്തിനോട് അടുത്തിരിക്കുമെന്നുള്ളതാണ് ഞാൻ ആധ്യാത്മീയത വിശ്വസിക്കുന്ന ആളെന്നുള്ള നിലയിൽ ദൈവം ത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾ ആ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവരെ ഒരിക്കലും ദൈവം ബാക്കിൽ നിൽക്കില്ല അതിൻ്റെ പുണ്യം അവർക്ക് അവരുടെ കുടുംബത്തിന് അവരുടെ മക്കൾക്ക് ഉറപ്പായിട്ട് കിട്ടി ഇനി വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ധാരാളം സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട തീർച്ചയായിട്ടും വരും സമയങ്ങളിൽ ഇത് മൂന്ന് മാസം കൊണ്ട് കിട്ടണമെന്നോ അതാണ് ആ ഒരു എമർജൻസി സംഭവം നമ്മൾ ലേറ്റായിട്ട് സഹായിക്കാനിരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ഇതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റണം എന്നില്ല അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സഹായിക്കാൻ കഴിവുള്ള എൻ്റെ ലോക മലയാളി സഹോദരങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചാൽ അതുപോലെ തന്നെ ഇത് വീഡിയോ കാണുന്ന രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള സഹപാദനങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ ഗവൺമെൻറ് ഓഫീഷ്യൽസ് മറ്റ് ഉദ്യോഗസ്ഥർ അവരെല്ലാം അവരവരാൾ കഴിവുള്ള ഒരു സഹായം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഉറപ്പായി ഇടുന്നതാണ് ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ട് അപ്പോൾ ഗൂഗിൾ പേയും എല്ലാം ഇട്ടേക്കും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫോൺ നമ്പറും കൂടെ തരണം ഫോൺ നമ്പറും എല്ലാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്കിടാം ഞാൻ ഞാൻ ചെയ്യുന്നതെല്ലാം നേരിട്ട് നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഇനി എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടോ ഇവിടെ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക പല മേഖലയിലുള്ള എല്ലാവരും ഉന്നതരാണെങ്കിലും പാവങ്ങളാണെങ്കിലും എന്നെ കൈവിടരുത് കാരണം എനിക്കെൻ്റെ ജീവിതമാണ് എനിക്ക് വേറെ വേണ്ട ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടാൻ ചെല്ലുമ്പോൾ അവർ തെണ്ടീന്ന് വിളിക്കുന്നൊരവസ്ഥ എനിക്ക് ഈ മകൾക്കും ഈ ഭർത്താവിനും വേണ്ടി ഒരു നേരത്തെ ആകാരത്തിന് ചെല്ലുമ്പോൾ സ്വന്തം സഹോദരങ്ങള് പോലും തന്നെ പട്ടിന്ന് വിളിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ ഇതിന് മരണമാണ് വിട്ടുകൊടുക്കുന്നത് നമ്മുടെ ബൈബിളിലൊരു വചനമുണ്ട് നമ്മൾ ഏറ്റവും അത്യാവശ്യം ആരെയാണ് സഹായിക്കുന്നത് കഴിഞ്ഞാൽ അറിഞ്ഞ് ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് രണ്ട് രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം നീ പലരുടെയും മുമ്പിൽ കൈനീട്ടി നടക്കുമ്പോൾ അല്ലെങ്കിൽ നീ കഷ്ടപ്പെടുമ്പോൾ ആ വചനങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ അടുത്തെത്തും ദാറ്റ് മീൻസ് സ്വർഗ്ഗലോകം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനം കൽപ്പിച്ചു വെച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്കാണ് സ്വർഗരാജ്യം എന്ന് യേശുദേവൻ ഉൾപ്പെടെ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തകരായിട്ട് വിടില്ല ഞങ്ങൾ കുറേ പേര് ഇങ്ങനെയുള്ളൊരു നിയോഗവും കൂടെ വന്നിരിക്കും കുറേ കഷ്ടതയുള്ളവരുണ്ട് കുറേ പേർക്ക് ധനികരായിട്ടുള്ളവർക്ക് ധനം ധാരാളം കൊടുക്കുന്നത് അവർ ആ ധനം എങ്ങനെ വിനിയോഗിക്കും എന്ന് നോക്കാനും കൂടെയാണ് മനസ്സിലെ അതിൽ ധാരാളം നന്മയുള്ളവർ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കും അവർ സഹായിക്കുന്നതിനനുസരിച്ച് അവർക്ക് കുടുംബത്തിലേക്ക് എത്രയെങ്കിലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പട്ടി എന്ന് കേൾക്കുന്നുണ്ടെങ്കിലോ ഇപ്പം മറ്റേതെങ്കിലും കേൾക്കുന്ന അതിലൊന്നും വിഷമിക്കേണ്ട അതിലൊക്കെ സന്തോഷിക്കുക കാരണം ദൈവം നിനക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക മനസ്സിലായത് ഞാനും ഒക്കെ ഒരുപാട് അന്യായമായ പേരുദോഷം കേട്ടതും അതുപോലെ ചതിക്കപ്പെട്ടതുമാണ് രണ്ടാമത് രണ്ടാമതും ഒന്നുകൂടെ ഞാൻ പറയാം ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങിയൊക്കെ അറിയാമല്ലോ ഞാനാണോ ആളിനെ വിളിച്ചു കൂട്ടിയത് അല്ല ഞാനവിടെ ഒരു വാക്കുകൂടെ പറഞ്ഞു എന്താ നല്ല മനസ്സാണ് ആർക്കും എന്നോ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സ് ആ എന്നിട്ട് ഏതോ പത്രക്കാരോ ചോദിച്ച് സാറിന് കൊറോണയെ പേടിയില്ലേ ആ ബിഗ് ബോസ് പാട്ടിൽ തന്നെ അറിയാം ലോകത്തിൻ ഗതി അറിയാതെ അതാണ് ആ പാട്ട് ഒന്നും അറിയാതെ വന്നിറങ്ങി എൻ്റെ അടുത്ത് ആ കൊറോണ ഞാൻ സമയത്ത് ഞാൻ പറഞ്ഞു മനസ്സിന് നന്മയുണ്ടെങ്കിൽ കൊറോണയെന്ന് പറഞ്ഞു അതൊരു കാഷ്വൽ ഡയലായി പോയി പറഞ്ഞ് ഈ വാക്കുകളെല്ലാം പിടിച്ച് അല്ലെങ്കിൽ ഈ ആൾ ഊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ രണ്ട് കേസാണ് രണ്ട് കേസ് അറിഞ്ഞില്ലേ ആ രണ്ട് കേസുകളിൽ രണ്ട് വക്കീലന്മാർക്കും നാല് കോടതികളുമായിട്ട് ഞാനിപ്പോൾ എത്രയായിരം രൂപയാണ് കൊടുക്കുന്നതെന്ന് അറിയുമോ ആ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അതുകൂടെ എനിക്ക് നിനക്ക് തരാൻ പറ്റുവായിരുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുവായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ചാരിറ്റി കുറയ്ക്കുന്നത് ആദ്യം വക്കീലുമാർക്കും കൊടുത്ത് കേസും തീർത്തെടുത്തെങ്കിലല്ലേ എനിക്ക് മനസാമാനം ഉണ്ടാവും ശരിയല്ലേ ഈ ദുഷ്ടർക്ക് ഈ ചതി വഴിതിട്ട് എന്ത് കാര്യമാണുള്ളത് പക്ഷെ ഞാൻ ആധ്യാത്മികത ബൈബിളും ഖുറാനും വേദവും ഭഗവത്ഗീതയും മഹാഭാരതം അറിയെന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അവരും ഈ എനിക്കെതിരെ ചതി ചെയ്തവരുടെ കുടുംബം അവരും അവരുടെ വംശവും എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ദൈവം എന്നെ എങ്ങനെ കൈപിടിച്ചുയർത്തുമെന്നും എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ദൈവം എന്തുമാത്രം ഗുണങ്ങൾ കൊടുക്കുമെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് വിഷമിക്കേണ്ട തീർച്ചയായിട്ടും കേട്ടോ അങ്ങനെ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം കേട്ടോ മാക്സിമം നോക്കാം പിന്നെ നമ്മൾ വേദത്തിൽ പറയുന്ന പോലെ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ദൈവം സ്പർശിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ വിജയങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷമൊക്കെ വരും ഇതെല്ലാം നിമിഷം കൊണ്ട് നടക്കാം അല്ലേ ഇനിയൊരു കൊറോണയ്ക്ക് നമുക്ക് ബാല്യം ഇല്ല എന്തായാലും നന്നായി വരട്ടെ കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ വിഷമിക്കണ്ട എല്ലാം നന്നായിട്ട് വരും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ വീഡിയോ റെഡിയാക്കിയിട്ട് ഞാൻ ഇട കേട്ടോ നന്നായിരിക്കട്ടെ അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഈ വീഡിയോ ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു മനസ്സറിഞ്ഞ് ഇന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തൊന്ന് ഞാൻ ഈ ന്യൂസ് അറിയുന്നത് നവംബർ പതിമൂന്നാം തീയതിയാണ് ഈ കുട്ടി എന്നെ വാട്സപ്പിൽ അറിയുന്നത് സാർ തീരെ നിവർത്തിയില്ല ഡോക്ടർമാർ പറഞ്ഞു ഈ മ മകളുടെയും അച്ഛൻ്റെയും രണ്ടുപേരുടെയും കിട്ടി മാറ്റണം എഴുപത് ലക്ഷം വേണമെന്ന് ഞാൻ ഈ ആഴ്ച ഇന്ന് രാവിലെ വരെ എറണാകുളത്തായിരുന്നു എറണാകുളത്ത് നിന്ന് എട്ട് മണിക്ക് ഞാൻ വിട്ട ഞാൻ നേരെ നിലമേലേക്ക് എത്തിച്ചേർന്ന് ഇനി വേണം എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ മൂന്ന് മാസക്കാലം കൊണ്ട് ഈ കുടുംബത്തിനെ ഒന്ന് ജീവനിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ കഴിവുള്ളവർ അവരാൽ കഴിവുന്ന എമൗണ്ട് ഒക്കെ സഹായം അത് ഏത് രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ഈ കുടുംബക്കാരെ സഹായിക്കുക നിങ്ങളെ ജഗദീശ്വരൻ പ്രപഞ്ച സൃഷ്ടാവ് നിറഞ്ഞ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാ ഐശ്വര്യങ്ങളും വിജയങ്ങളും കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹായ് ഞാൻ ഇന്നലെ ആ നിലമേലെ അഹിൻ മോഹൻ ആ വീഡിയോ റെഡിയാക്കി വീട്ടിൽ വന്നു അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്കൊന്ന് രണ്ട് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് കാരണം സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർ ധാരാളം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും ചിലർക്ക് ചില സംശയങ്ങളുണ്ടായി എന്ന് വരാം അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് ക്ലാരിഫിക്കേഷൻ അത് ഞാൻ ആ കുട്ടിയോട് തന്നെ ചോദിച്ച് നോക്കാം ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഡൗട്ടല്ല അതൊന്ന് ക്ലിയർ ആക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ സന്ധ്യ 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 എന്നായിരുന്നു ഞാൻ വിളിച്ചിരുന്നത് അപ്പോൾ എനിക്ക് സന്ധ്യ എന്നുള്ള പേര് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ എസ് ബുക്ക് പ്രകാരം ഈ ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ് മേരി ഏഞ്ചൽ എന്നാണ് മേരി ഏഞ്ചൽ എന്നാണ് അപ്പം ഞാൻ ഇതിനകത്ത് ഇയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വയ്ക്കുമ്പോൾ മേരി ഏഞ്ചലിന് വരുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാകാം ഇത് ഈ കുട്ടിയാണോ അതോ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് പോവുകയാണെന്ന് ഉറപ്പായിട്ടും അല്ല മേരി ഏഞ്ചൽ ഇയാളുടെ എസ് എൽ സി ബുക്കാണ് ഈ മേരി ഏഞ്ചലിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എന്നുള്ളത് ഇനി എൻ്റെ രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഇയാൾ പറഞ്ഞു എനിക്ക് സ്വന്തക്കാർ ബന്ധുക്കൾ അയാളുടെ ഹസ്ബൻറ്റിനും ഇയാൾക്കും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ രണ്ടു കൂട്ടർക്കും സ്വന്തക്കാരും എന്തൊക്കെയും എന്തുകൊണ്ടില്ല എന്ന് സ്വാഭാവികമായിട്ട് ചിലർക്ക് ചിന്തയുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമുണ്ട് ഇന്നലെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നതിൽ വിഷമമുണ്ട് മനസ്സിലായില്ലേ പക്ഷേ നമ്മളുടെ ഇടയിൽ ചില ആൾക്കാർ സഹായിക്കാൻ തയ്യാറുണ്ട് പക്ഷേ ചില ഡൗട്ടുകൾ കൊണ്ട് സഹായിക്കാതിരുന്നാലോ എന്ന് വിഷ വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ രണ്ട് പേര് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടു വീട്ടുകാരും സഹായിക്കാറുണ്ട് ഹസ്ബൻഡ് ഹിന്ദു ആണ് ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണ് അപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ നിനച്ചപ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ട് അങ്ങനെയാണ് നമ്മളെ ഒറ്റപ്പെടുത്തി അവർ പിന്മാറിയത് യെസ് അപ്പോൾ ഇപ്പോൾ സംഭവം ക്ലിയറായി ഇവർ ഇൻ്റർ റിലീജിയസ് ഓർ ഇൻ്റർ കാസ്റ്റ് ഇൻ്റർ റിലീജിയസ് മാരേജാണ് ഇത് മേരി ഏഞ്ചൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കുട്ടിയാണ് ഹസ്ബൻഡ് അഹിം മോഹൻ ഹിന്ദു ആണ് അപ്പം ഇങ്ങനെ ഇവർ തമ്മിൽ സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചവർ തമ്മിൽ ഒന്നിച്ചു ചേരണം എന്നാഗ്രഹിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കല്യാണം കഴിഞ്ഞ് നാല് വർഷമായി അപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ലാത്ത അവസ്ഥ ആയിപ്പോയത് ഇവരിങ്ങനെ രണ്ട് റിലീജിയൻ ആയിപ്പോയത് കൊണ്ടാണ് സ്നേഹിച്ച ഹൃദയങ്ങൾ ഒന്നായി ജീവിക്കാൻ ശ്രമിച്ചു പക്ഷേ നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു അസ്വസ്ഥത അവസ്ഥ വന്ന് വന്ന് ചേർന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കൂടാതെ ഇനി ഒരു ഒരു ക്ലാരിഫിക്കേഷനൂടെ വേണ്ടി വന്നത് ഈ ആശുപത്രി ഡീറ്റെയിൽസാണ് ആശുപത്രി ഡീറ്റെയിൽസ് ഇവിടെ എൻ്റെ മുമ്പിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പം അതിൻ്റെ വിശദമായിട്ട് നേരിട്ട് തന്നെ അത് കാണിക്കാം നിങ്ങൾക്ക് താങ്ക് സന്ധ്യ എന്ന ഏഞ്ചൽ മേരി ആ ആശുപത്രി ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചോളൂ ഇത് ഞാൻ ഫസ്റ്റ് മെഡിക്കൽ കോളേജിൽ ജേക്കബ് സാൻഡ് ചെക്കപ്പിന് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് റിപ്പോർട്ടുകളാണ് കുഴപ്പമില്ല ജോർജ് സാറാണ് ടെസ്റ്റ് ചെയ്തത് രോഗങ്ങളെ കുറിച്ച് കണ്ടതും അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കി തന്നത് ഓക്കെ യെസ് ഐ മഹിൻ മോഹൻ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് മെഡിക്കൽ കോളേജ് ഡിസ്ചാർജ് സമ്മറി ഈ സംഗതി ഡീറ്റെയിൽസ് ഉണ്ട് അടുത്തത് ഇപ്പം തീർച്ചയായിട്ടും അഹിം മോഹൻ എന്ന് പറയുന്ന രേഖയാണ് രേഖയാണ് ലേർ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് എബി എബ്രഹാം അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് അഹിൻ മോഹൻ എന്ന് പറയുന്നത് സിവിയർ കിഡ്നി പ്രോബ്ലം ഉള്ള ആണെന്നും ഹോസ്പിറ്റലിൽ മാത്രം ഓപ്പറേഷന് ടെൻ ലാക്സ് അതിന്റെ ഡീറ്റെയിൽസ് അല്ലേ ദിവസം ഓപ്പറേഷൻ അന്നേ ദിവസം അത് ഇയാൾ ഇന്നലെ പറഞ്ഞു തോന്നുന്നു ചോദിച്ചോ പറഞ്ഞു പത്ത് ലക്ഷം അവിടുത്തെ ഹോസ്പിറ്റലില് ആ ചാർജ് മാത്രം ആയിട്ട് വരും പിന്നെയാണ് നമുക്ക് കിഡ്നി ഡോണറിന് പൈസ കൊടുക്കണം പിന്നെ അത്രയും നാല് മാസം എങ്ങാണ്ട് താമസിക്കണം പിന്നെ എനിക്ക് സെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഉണ്ട് മാസം പത്താറായിരം രൂപയാവും ഇനി കുഞ്ഞു കിഡ്നി പ്രോബ്ലം ആണ് മോൾക്ക് മൂന്നര വയസ്സാണ് അവളും ഇതേ ഒരു സിറ്റുവേഷനാണ് എപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നമ്മളിതിനും അതിനാണ് ഇത്ര എമണ്ടെന്ന് പറയുന്നത് ഈ എഴുപത് ലക്ഷം മനസ്സിലായി മനസ്സിലായി ഇപ്പം ക്ലിയറായി ഇപ്പം ക്ലിയറായി ഇപ്പം എല്ലാം പക്കയാണ് ഞാൻ കാരണം ഞാൻ ഇടുമ്പോഴത്തേക്ക് ഞാൻ രജിത് കുമാർ എന്ന ഞാൻ അത് വീഡിയോ ഇടുമ്പം എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റിയും പക്ഷേ എനിക്ക് എൻ്റെതായൊരു നീതിബോധമുണ്ട് കറക്റ്റായിട്ട് ക്ലാരിറ്റി ചെയ്യണം അതുകൊണ്ടാണ് സന്ധ്യ വിളിച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ എത്തിക്കണമെന്ന് പറഞ്ഞത് സന്ധ്യ വരാൻ മനസ്സ് കാണിച്ചത് ഇതെല്ലാം കാണിച്ചത് വളരെ കാണുന്ന നിങ്ങളെല്ലാവരും തീർച്ചയായും തീർച്ചയായും തരുക തീർച്ചയായും തീർച്ചയായും അതിന് വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ തന്ന ആ ചെക്ക് അതെത്ര രൂപയുടെ ആയിരുന്നു പതിനായിരം ആ അത് പതിനായിരം ആണെങ്കിലും പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നെ തരണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു കോടി രൂപ മാസം സിനിമയിൽ വരുമാനം വരണമെങ്കിൽ എനിക്കൊരാളിന് പത്ത് ലക്ഷം സഹായിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് കൂടുതൽ വർക്കോ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൂടുതൽ സഹായിക്കാൻ ശ്രമിക്കും എന്നും കൂടെ ഞാൻ വാക്ക് തരുന്നു കാരണം എനിക്കിപ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ അതുകൊണ്ട് വിഷമിക്കണ്ട എല്ലാവരും സഹായിക്കും ധൈര്യമായിട്ടിരിക്കുക ഓക്കെ ശരി താങ്ക്